ബഹുമാനപ്പെട്ട സർ, ഈ ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിവുകളാണ് ഒരാളെ മുകളിലേക്ക് എത്തിക്കുന്നത്. അവിടെ എത്ര കാലം നിൽക്കണമെന്ന് പെരുമാറ്റമാണ് തീരുമാനിക്കുന്നത്. ഈ 21 ദിവസത്തിനിടയിൽ എനിക്ക് എൻ്റെ ഇതിൽ തന്നെ മാറ്റങ്ങൾ കാണാൻ പറ്റി. ഈ കോഴ്സിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റേജ് ഫിയർ അതിനെ കുറയ്ക്കാനും അതേപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുമാണ് സഹായിക്കുന്നത്. ഇത് ഇപ്പോൾ ഇതിൽ നമ്മൾ ലാംഗ്വേജ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരു ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്ട്രോവേർട്ടഡ് ആക്കാൻ, നമ്മളറിയാതെ തന്നെ നമ്മൾ എക്സ്ട്രോവേർട്ടഡ് ആവും. അതേപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഉള്ള ഒരാൾ തന്നെയുണ്ട്, ഇസ്മയിൽ അങ്കിൾ. അങ്കിൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്ന ഒരു ഇൻട്രോവേർട്ടഡ് ആളാണെന്നും അങ്ങനെ സംസാരിക്കില്ല എന്നും അങ്കിൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു സ്പീച്ച് പറയാൻ പറഞ്ഞപ്പോൾ അങ്കിൾക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പറയാൻ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്കിളിനോട് 3 മിനിറ്റുള്ള ഒരു സ്പീച്ച് പറയാൻ പറഞ്ഞപ്പോൾ അങ്കിൾ 6 മിനിറ്റുള്ള ഒരു സ്പീച്ച് തന്നെയാണ് പറഞ്ഞത്. അതാണ് ഒരു ഇൻട്രോവേർട്ടഡായ പേഴ്സൺ എക്സ്ട്രോവേർട്ടഡ് ആവുന്നത്. അതേപോലെ തന്നെ ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കാൻ ഈ ഒരു കോഴ്സ് നമ്മളെ സഹായിക്കും. ഈ ഒരു കോഴ്സ് രാവിലെ തന്നെയാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കാം. അപ്പോൾ ഈ ഒരു 21 ദിവസം നമ്മൾ അത് ഒന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് നമ്മളെ ഡെയിലി റൂട്ടീനായി എത്തുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ കോഴ്സ്, ഈ ഒരു ക്ലാസ്, നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാ ക്ലാസ്സിനും ഒരു മിഡിൽ ഭാഗം എത്തുമ്പോൾ സാർ മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ബോഡിയെ കാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ രാവിലെ തന്നെ ആ ഒരു ദിവസത്തെ ഹാപ്പി ആക്കാൻ. അതുപോലെ തന്നെ രാവിലെ തന്നെ നമ്മളൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി ഈ രണ്ട് മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സിലും സാർ മിനിമം ഒരു കഥയെങ്കിലും നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ആ സാറ് ഏത് കഥ പറഞ്ഞു തന്നാലും ആ കഥയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ട ഇൻഫോർമേഷൻസ് നമുക്ക് സാറ് തരും. ഇത് എല്ലാ കഥയിലും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും, അത് നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻസുമായിരിക്കും. സാറ് നമ്മളോട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്, നമ്മളോട് ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് സാറ് നമ്മളോട് ഒരു ഓരോരോ കാര്യം ചെയ്യാൻ പറയുന്നതും അതേപോലെ തന്നെ ഓരോരോ കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും. സാർ ഏത് കാര്യം പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടാണ് സാറ് പറഞ്ഞു തരാറ്. ഇപ്പോൾ ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ അമ്മയുടെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിൽ ചേർന്നത് തന്നെ. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ്, അപ്പോൾ അതന്നെ ഈ ഒരു കോഴ്സിൽ എന്നെ അമ്മ നിർബന്ധിച്ച് ചേർത്തതാണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു ക്ലാസ്സിലൊക്കെ ചേർത്തപ്പോൾ കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ അതേപോലെ സാർ വീഡിയോ ഓണാക്കാൻ, വോയിസ് ഓണാക്കാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ ഓണാക്കുന്നത് എന്നൊക്കൊന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾ ഒരു 3-ാമത്തെ ക്ലാസ് എത്തുമ്പോൾ ഞാൻ തന്നെ സ്വയം എണീക്കാൻ തുടങ്ങി. ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി ഈ ക്ലാസ്സിൽ കയറാൻ. അപ്പോൾ സാർ 4-ാമത്തെ ഒരു ദിവസം നമ്മളോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, നമ്മളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, നമ്മളൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ എനിക്ക് മടിയാണ്. അപ്പോൾ തന്നെ ആ സാർ ചോദിച്ചിരുന്നു, ഈ ഒരു കോഴ്സിൽ ചേർന്നത് ഞാൻ കാരണമാണോ അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണോ? അപ്പം ഞാൻ അതേ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ ഞാൻ റെഗ്രേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതിപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മളതിന് സഹായിച്ചു, എന്നെ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചു. എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു, സ്റ്റേജ് ഫിയർ ഇല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവ് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ ഒരു 11 മാസം ഞാൻ ഈ ഒരു വീട്ടിൽ തന്നെയായിരുന്നു, സ്കൂളിൽ പോകാതെ. സ്കൂളിൽ പോയാൽ എനിക്ക് എന്തായാലും ഒരു മാസത്തിന് എന്തായാലും 2 കുട്ടിയെങ്കിലും എനിക്ക് സ്പീച്ച് പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു 11 മാസത്തെ ഗ്യാപ്പ് കാരണം എനിക്ക് കോൺഫിഡൻസ് പോയി. അതേപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പോസ്റ്റേഴ്സ്, ജസ്റ്റേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പോയിരുന്നു. ബട്ട് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ചേർന്നപ്പോൾ അതെനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് എല്ലാം ചേർന്നപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പത്തെ ബാക്കി ആൾക്കാർ ചേർന്നപ്പോൾ അവർക്ക് അവരുടേതായ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം, അതേപോലെ തന്നെ പോസ്റ്റേഴ്സ്, ജസ്റ്റേഴ്സ് ഇങ്ങനത്തെ കൂടുതൽ എല്ലാ പ്രോബ്ലംസും എല്ലാവരെയും ഉണ്ടായിരുന്നു. പക്ഷെ ഓരോരോ ദിവസം കഴിയുമ്പോഴും എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ നമ്മൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് നോക്കാം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഓരോ ദിവസം ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓരോരോ കാര്യമാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഇതിൽ കാണാൻ പറ്റും, നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ, സാറ് മാത്രം ചിന്തിച്ചാൽ പോരാ. സാറ് ഇപ്പോൾ നമ്മുടെ എന്താ സാർ ഹാർഡ് വർക്ക് തന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്.
സാറ് വിചാരിക്കുന്നു എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, പക്ഷെ ഞാൻ ആ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ആ ഒരു ഇതില്ലാത്ത സമയത്ത് നമ്മൾ തീർച്ചയായും എന്തായാലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ സ്വയം നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അതേപോലെ തന്നെ സാറും, സാറ് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഏത് കാര്യത്തിനും. നമുക്കറിയാം നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അപ്പോൾ ഏത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു 21 ദിവസത്തെ ഈ ഒരു ജേണി, എനിക്കുണ്ടായ ചേഞ്ചസുകൾ ഞാൻ പറഞ്ഞു. ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.